നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം മണിക്കുട്ടൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം എം കെ. വളരെ സന്തോഷമുണ്ട്. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ടി വി റിയാലിറ്റി ഗെയിം ഷോ ആണ്. ഈ റിയാലിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് ജീവിതവും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ സംസാരവും നമ്മുടെ ചിന്താഗതിയും നമ്മുടെ പ്രവൃത്തിയുമാണ്. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ മറ്റുള്ള കാര്യങ്ങളിൽ ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ സംസാരിക്കുന്നത്, ഞാൻ പ്രവർത്തിക്കുന്നത്, അതുപോലെ തന്നെയായിരുന്നു ബിഗ് ബോസ് ഹൗസിലും. ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് ഹൗസിലെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് ദ ഷോ മസ്റ്റ് ഗോ ഓൺ എന്നാണ്. കോവിഡും ലോക്ക്ഡൗണൊക്കെ കാരണം എല്ലാവരുടെ ജീവിതം തന്നെ, ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മുടെ എൻ്റെ ജീവിതം കുറച്ച് മുടന്തിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ആദ്യത്തെ 2020 ലോക്ക്ഡൗൺ വന്ന സമയത്തും 2021 പിന്നെ അത് തുടർന്നു പോയപ്പോഴും അപ്പോഴാണ് ബിഗ് ബോസ് എന്ന പ്രോഗ്രാമിലേക്ക് എനിക്ക് ക്ഷണം കിട്ടിയത്. പക്ഷേ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ഏതാണ്ട് 96-ാമത്തെ ദിവസമായപ്പോൾ അത് ഷട്ട് ഡൗൺ ചെയ്യേണ്ട ഒരവസ്ഥയായി. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഒരുപാട് പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിനെ വരവേറ്റിരുന്നതും ഓരോ കണ്ടസ്റ്റൻസിനെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എന്ന് പറയുന്നത് ഈ ലോക്ക്ഡൗൺ സമയത്ത് അവരെ എൻ്റർടൈൻ ചെയ്യിച്ചിരുന്നത് അവർക്ക്, നമ്മൾ പറഞ്ഞില്ലേ കോവിഡ് വന്ന സമയത്ത് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും പല വിഷമങ്ങളിലായിരുന്നു എല്ലാവരും. പക്ഷേ മാനസികമായിട്ട് കുറച്ചെങ്കിലും സന്തോഷം ബിഗ് ബോസ് എന്ന ഷോയിലൂടെ ഞങ്ങൾക്ക് നൽകാൻ സാധിച്ചപ്പോൾ അവർക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഇതിലെ വിന്നറെ എങ്ങനെയെങ്കിലും അറിയണം, ഇതിലെ വിന്നർ ആരാണ് എന്നറിയണമെന്ന് അവർക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. ഈ ബിഗ് ബോസിൽ നിന്ന് വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം ഇത്രയും ദിവസം, അതായത് ഇത്രയും ദിവസം ഓരോ ദിവസം ഓരോരുത്തർ വിളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായി ഫിനാലെ ഉണ്ടാവും, ഫിനാലെ ഉണ്ടാവും. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഒരു കണ്ടസ്റ്റൻ്റ് എന്ന രീതിയിൽ മാറി ഞങ്ങളും ഈ ഷോയുടെ പ്രേക്ഷകരുടെ സ്വഭാവം മനസ്സുപോലെയായി. അയ്യോ ഇനി ഫിനാലെ വേണമല്ലോ, ഫിനാലെ വേണമല്ലോ എന്നൊരു മനസ്സുപോലെയായി. അതാണ് ഈ പറഞ്ഞ പോലെ ലോക്ക്ഡൗൺ, അതായത് ഈ ബിഗ് ബോസ് ഹൗസ് ഷട്ട് ഡൗൺ ചെയ്ത ശേഷം ഇന്ന് വരെ ഇപ്പോൾ ഫിനാലെ എത്തി നിൽക്കുന്നൊരവസ്ഥ വരെ എനിക്കും ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു പ്രേക്ഷകരുടെ മനസ്സുപോലെയായി, അത് ഇതിനകത്ത് ആര് ജയിക്കും, ആര് ഇതിലെല്ലാവരും അർഹതപ്പെട്ടവരാണ്, അതിൽ കുറച്ച് അർഹത കൂടിയവർക്കായിരിക്കും വിൻ ചെയ്യാൻ സാധിക്കുക, അതൊരു കണ്ടസ്റ്റൻ്റ് എന്ന രീതിയിൽ ഞാൻ പറയുന്നു. പക്ഷേ ഒരു ബിഗ് ബോസ് ഹൗസിൻ്റെ പ്രേക്ഷകൻ എന്ന രീതിയിൽ ഇപ്പോൾ ഒരു പ്രേക്ഷകനായി മാറിയിരിക്കുകയാണ് ഞാൻ. ഞാനും അറിയാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാണ് വിൻ ചെയ്യുന്നതെന്നുള്ളത്, അത് നമുക്ക് കണ്ടു തന്നെ അറിയാം.